തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കൗ സയൻസ് എന്നാൽ എന്താണെന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? പശുശാസ്ത്രത്തെക്കുറിച്ച് അറിയാത്തവർക്ക് ഇനി കൂടുതൽ അറിയാൻ അവസരം വരുന്നുണ്ട്. ദേശീയ തലത്തിൽ ഗോവിജ്ഞാൻ പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ മുഖേന February 25 പരീക്ഷ നടത്തുകയെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അവനവനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും എല്ലാ ഇന്ത്യക്കാരും ഗോമാതാവിനെക്കുറിച്ച് എല്ലാം അറിയുന്നവരാകണമെന്നാണ് ഭരണകൂട അഭിലാഷമെന്ന് തോന്നുന്നു. മഹാമാരിയെക്കുറിച്ചോ അത്തരം സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട അടിയന്തര കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും വേണ്ടത്ര അവബോധം സൃഷ്ടിക്കാൻ പരീക്ഷയോ ക്ലാസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സാമാന്യ വിദ്യാഭ്യാസമുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയന്തര പ്രാധാന്യമെന്നോണം ഈ കൊറോണ കാലത്ത് പശുശാസ്ത്ര പരീക്ഷയുമായി കേന്ദ്ര സർക്കാരിൻ്റെ വരവ്. തദ്ദേശീയമായ പശുക്കളെക്കുറിച്ചും അവയുടെ പ്രയോജനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും താല്പര്യമുണ്ടാക്കുന്നതിനാണ് പശുശാസ്ത്രത്തിൽ അഥവാ കൗ സയൻസിൽ ഇത്തരമൊരു പരീക്ഷയെന്നാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കാത്തിരിയ പറഞ്ഞത്. കാമധേനു ഗോവിജ്ഞാൻ പ്രചാർ പ്രസാർ എക്സാമിനേഷൻ എന്നാണ് പരീക്ഷയുടെ പേര്. പ്രൈമറി സെക്കൻഡറി കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി പരീക്ഷയിൽ പങ്കെടുക്കാമെന്നാണ് അറിയിപ്പ്. ഇവിടം കൊണ്ട് തീരുമെന്ന് ഓർക്കേണ്ട, പരീക്ഷ എല്ലാ വർഷവും നടത്തുമെന്നാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ പറയുന്നത്. രാഷ്ട്രീയ ലെവൽ പർ കാമധേനു ഗോ വിജ്ഞാൻ പ്രചാർ പ്രസാർ പരീക്ഷ ഗായിക ഗോ വിജ്ഞാൻ കാവ് ഇസ് ഫുൾ ഓഫ് സയൻസ് മൈ ഖുദ് കാൻസർ സർജൻ ഹൂ ഇസ്ലിയേ കഹ സക്താ ഹൂ കി ഗായ് മേ ജോ സയൻസ് പഠാ ഹുവാ ഹൈ വോ എക്സ്പ്ലോർ കർനെ കി ജോ ആവശ്യകതാ ഹൈ. എല്ലാ ഇന്ത്യക്കാരിലും പശുക്കളെക്കുറിച്ച് താല്പര്യം ഉണർത്തുന്നതിന് ഉതകുന്നതായിരിക്കും പരീക്ഷയെന്നും വിശേഷണമുണ്ട്. പാൽ ഉൽപ്പാദനത്തിന് ശേഷവും പശുക്കളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, പശുക്കളുടെ ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത സാധ്യതകളും അവസരങ്ങളും എന്തൊക്കെയാവും എന്നത് സംബന്ധിച്ച് അവബോധമുണ്ടാക്കുന്നതിനും പരീക്ഷ അവസരമൊരുക്കുമെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ പറയുന്നു. പശുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കാമധേനു ആയോഗ് പ്രത്യേക പഠന സാമഗ്രികൾ തന്നെ തയ്യാറാക്കുന്നുണ്ട്. ആരും ആശങ്കപ്പെടേണ്ടതില്ല. പരീക്ഷയുടെ സിലബസ് രാഷ്ട്രീയ കാമധേനു ആയോഗ് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. പരീക്ഷാഫലം കാത്തിരുന്ന് മുഷിയേണ്ടതില്ല, ഉടൻ തന്നെ പ്രഖ്യാപിക്കും. പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും. മികച്ച വിജയം നേടുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഉണ്ടാകും. സർവകലാശാലകളിൽ പശുവുമായി ബന്ധപ്പെട്ട പഠനത്തിനും ഗവേഷണങ്ങൾക്കുമായി പ്രത്യേക ചെയർ സ്ഥാപിക്കാനുള്ള നീക്കത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ചെയർമാൻ പറയുന്നു. ചാണകം നല്ലൊരു ജൈവവളമാണ്. പക്ഷേ 60 പേർ രക്തസാക്ഷികളായൊരു സമരം ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കർഷകർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യം 3 നേരം വയറു നിറച്ച് ഉണ്ണുന്നത് അവരുടെ വിയർപ്പിൻ്റെ ഫലമാണ്. ഈ കർഷക സമരത്തിൻ്റെ കാരണം പഠിക്കാനും എല്ലാ ഇന്ത്യക്കാരിലും കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അടുത്തു തന്നെ ജലപീരങ്കി, ലാത്തിയടി, വെടിവയ്പ് പോലുള്ള വിഷയങ്ങളിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവാൻ ഇടയുണ്ട്. ആത്മാഭിമാനമുള്ളവർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയുടെ സിലബസ് ഇന്ത്യാചരിത്രം പഠിച്ചവരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും.